ഇഡിലും സ്റ്റോറി, സേതുപതി വേറെ ലെവലിൽ. മുമ്പോ കാണേണ്ട പടം, തിരിച്ചു വരവെന്നില്ല, എന്തൊരു വരവ് നിങ്ങൾ കണ്ടു, വല്ലാത്ത പടമാണ്. അപ്പൊ അതിലിതുപോലെ തന്നെ കുറച്ച് ഇങ്ങനെ പോയിട്ട് അവസാനമാണ് അത് ക്ലിയർ ആവുന്നത്, ഒരു ഞെട്ടല്ല. അതുപോലെ ഒരു സാധനം ഇതിനകത്തുണ്ട്, കുറച്ച് ലോജിക് പ്രശ്നങ്ങൾ കാര്യമൊക്കെ ഉണ്ട്. വർത്താണ് തിയേറ്ററിൽ. ആ തീർച്ചയായും അടിപൊളി പടം, സൂപ്പർ പടം. എല്ലാരും കാണണം, നല്ലതാണ്, അടിപൊളി അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. മസ്റ്റ് വാച്ച്, തിയേറ്റർ മസ്റ്റ് വാച്ച്. രക്ഷയിൽ അടിപൊളി, ഒരു ഡ്രാമ പടം കൂടെയാണ്. വർക്കാവും, നന്നായിട്ടുണ്ട്, അടിപൊളി പടം. സ്ക്രീൻ പ്ലേ ഒരു രക്ഷയില്ല, വിജയ് സേതുപതി അടിപൊളി, അനുരാഗ് കശ്യപ് ഒരു രക്ഷയില്ല, ഇല്ല ഒരു ഭയങ്കര കിടന്നമില്ല. സ്ക്രീൻ പ്ലേ മസ്റ്റ് വാച്ച് ആണ്, തിയേറ്ററിൽ തന്നെ കാണാം. ഓറേഞ്ച് പടം കുഴപ്പമില്ല. സേതുപതിയുടെ അഭിനയൊന്നും കുഴപ്പമൊന്നുമില്ല, എല്ലാ അഭിനയിക്കുന്നു കുഴപ്പമൊന്നുമില്ല. സബ്ജക്ട് ഫാമിലി ആയിട്ട് ഒരു പടമാണ്, പക്ഷെ പിന്നെ ആക്ഷനൊക്കെ ഉണ്ടെന്നാലും എപ്പോഴും തോന്നുന്നില്ല ഒരു. പിന്നെ അവസാനം ചെറിയ സസ്പെൻസ് ഒക്കെ ഉണ്ട്. നല്ല ഇറക്കി പടം, നല്ല ഇറക്കി സ്റ്റോറി, നല്ലൊരു മെസ്സേജ് ഇരിക്കും സ്റ്റോറിയിൽ. വിജയ് സേതുപതി ആക്ടിങ് നല്ല ഇറക്കി, അനുരാഗ് കശ്യപ് ആക്ടിങ് നല്ല ഇറക്കി, റൊമ്പ നല്ല പടം. ഒരിടത്തും പോയിട്ടില്ല, തിരിച്ചു വരാൻ. കിടിലൻ പെർഫോമൻസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്, ഇതിൽ അദ്ദേഹത്തിൻ്റെ ആ പെർഫോമറെ കുറെ കൂടി തേച്ച് മിനുക്കിയിട്ടുണ്ട്. 50-ാമത്തെ പടം എന്ന് പറയുമ്പോൾ ഒരു മൈൽ സ്റ്റോൺ ആയിരിക്കണമല്ലോ, ആ രീതിയിലൊരു കിടിലൻ സിനിമ അദ്ദേഹത്തിന് നിതിലൻ കൊടുത്തിട്ടുണ്ട്. അനുരാഗ് കശ്യപ്പും കൊള്ളാം, സിനിമയിലുള്ള എല്ലാവരും കൊള്ളാം. ഒരു മോൾ അഭിനയിച്ചിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ഒരു കിടിലൻ പെർഫോമൻസ് കാണാം. കൂടുതലൊന്നും പറയില്ല, നിങ്ങളൊന്നും അറിയാതെ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിടിലൻ എൻജോയ്മെൻ്റ് ആയിരിക്കും. എന്തെന്ന് പറഞ്ഞാൽ പടം ത്രില്ലിംഗ് ആണ്, ഒരേ സമയം ത്രില്ലിംഗ് ആണ്, ഇമോഷണലാണ് എന്ന് പറഞ്ഞാൽ സിനിമ. ഈ സിനിമ എന്താ പറയുക, ഇതിലൊരു നോൺ ലീനിയാരിറ്റി ഉണ്ട് ഈ സിനിമയിൽ. ഒരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ നോൺ ലീനിയാരിറ്റി നിങ്ങളെ സർപ്രൈസ് ചെയ്യും, അതാണ് സിനിമയുടെ ഒരു കോർ പ്ലോട്ട്. ആ ഈ സബ്ജക്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇവർക്ക് പറയാം, പക്ഷെ അത് അങ്ങനെ പറയാതെ അത് എടുത്തു വെച്ചൊരു രീതിയുണ്ട്, അതാണ് സിനിമയുടെ ബ്യൂട്ടി. കിടിലെന്ന് പറഞ്ഞാൽ ഈ വർഷം തമിഴ് സിനിമയിൽ ഇത് വേറെ നല്ല സിനിമ വന്നിട്ടില്ല, വേണമെങ്കിൽ ചിലപ്പോൾ ഈ വർഷത്തെ ഒരു കിടിലൻ സിനിമയായിരിക്കും. ചുമ്മയല്ല ഇതിന് പ്രിവ്യൂ, ഇത്രയും കിടിലൻ റിവ്യൂ വന്നത്, അവരെ കുറ്റം പറയാനൊന്നും പറ്റില്ല, അവർക്കത് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യും ഒരു സിനിമ. അങ്ങനെയാണ്, വയലൻസ് ഒക്കെ നല്ല രീതിയിലുണ്ട്, പക്ഷേ ഫാമിലിയായിട്ട് കാണാനുള്ളൊരു എലമെൻ്റ് ഉണ്ട് ഈ പടത്തിൽ, ഉറപ്പായിട്ട് ഫാമിലിയായിട്ട് കാണാം.